ഇന്നത്തെ എപ്പിസോഡിന് എന്ത് പേരിടണമെന്ന് ആലോചിച്ചപ്പോൾ തോന്നി ഹാർട്ട് ഹാൻഡ് ഫീറ്റ് എന്നിടാമെന്ന്. നെഞ്ചും കൈയും കാലും രണ്ട് കാരണങ്ങളുണ്ട് അതിന്. ഇന്നലെ നാം ഹൃദയവീതികളെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഹൃദയങ്ങളെ അറിയുന്നവന്റെ ഹൃദയം കവരുന്നവരായി എങ്ങനെ മാറാമെന്ന കുറുക്കുവഴി. ഇന്ന് മർക്കോസ് 1:15 പറയും പോലെ ദൈവരാജ്യം കയ്യെത്തും ദൂരത്ത് വന്നു കഴിഞ്ഞു. അല്ല, നമ്മുടെ കയ്യിൽ ദൈവം അതിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞു. നാം അതിനെ പരിപാലിച്ച് വളർത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനമാകട്ടെ ദൈവം പാദത്തിന്റെ പ്രകാശമാണെന്ന് പ്രാർത്ഥിച്ചുറപ്പിക്കുകയാണ്. സുവിശേഷ ഭാഗമാകട്ടെ ശിഷ്യന്മാരുടെ പാദങ്ങളെ നാഥൻ പ്രേഷിത വഴിയിൽ ഉറപ്പിച്ചു നടത്തുകയുമാണ്. ആനന്ദത്തിന്റെയും സ്വീകാര്യതയുടെയും ചടുല ഗമനം മാത്രമല്ല, തിരസ്കാരത്തിന്റെയും ആട്ടിപ്പായിക്കലിന്റെയും നിലതെറ്റലുകളും ആ പാദങ്ങളിൽ വിരിയുന്നു. ഇനി നെഞ്ചിനെയും കരത്തെയും പാദത്തെയും ചേർത്ത് ചിന്തിക്കാൻ രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. നെഞ്ചിലും കയ്യിലും കാലിലും ആഴ്ന്നിറങ്ങിയ ക്രൂശിതന്റെ മുറിവുകളുടെ പതിപ്പുമായി പഞ്ചക്ഷരധാരിയായ വിശുദ്ധ പാദ്രി പിയുവിന്റെ തിരുനാളാണിന്ന്. പെത്രൽചീനയിലെ പിയൂസ് എന്ന കപ്പുച്ചിൻ സന്യാസി അതിശയകരമായ പല ആധ്യാത്മിക സ്ഥിതികളാലും തീക്ഷ്ണമായ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും സഹനശീലം കൊണ്ടും കുമ്പസാരക്കൂടുകളിൽ ചിലവഴിച്ച അസംഖ്യം മണിക്കൂറുകൾ കൊണ്ടും ഹൃദയവേദികയിൽ അർപ്പിച്ച അനുദിന ദിവ്യബലികൾ കൊണ്ടും ജനസഹസ്രങ്ങളുടെ ഹൃദയം കവർന്നവനാണ്. അവർ അവനെ പാദ്രി പിയോ എന്ന് വിളിച്ചു. പിയോ അച്ഛൻ, പഞ്ചക്ഷരധാരിയായ ആദ്യത്തെ വൈദികൻ. അതിനാൽ തന്നെ പലവിധ സഭാതല പരിശോധനകൾക്കും സൂക്ഷ്മ വിചാരണകൾക്കും ഇദ്ദേഹം വിധേയനാകേണ്ടി വരുന്നു. പരിഹാസപാത്രമായി കടുത്ത മനോരോഗിയെന്നും ദുഷ്ടാരൂപികളുടെ വരം നേടിയവനെന്നും എണ്ണിയാലൊടുങ്ങാത്ത ആക്ഷേപങ്ങൾക്കും അദ്ദേഹം ഇരയായി. പരസ്യമായി കൂതാശികൾ പരികർമ്മം ചെയ്യുന്നതിൽ നിന്ന് കുറേയധികം കാലം അദ്ദേഹം നിരോധിക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ സുനിശ്ചിത സാക്ഷ്യങ്ങൾ വർദ്ധിച്ചു വന്നതേയുള്ളൂ. പാദ്രി പിയോയെക്കുറിച്ച് നിരവധി വിവരണങ്ങൾ നമുക്ക് ആവശ്യമെങ്കിൽ ലഭ്യമാണ്. പാദ്രി പിയോ ഒരിക്കൽ പറഞ്ഞു, ഞാൻ എല്ലാവരുടേതുമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായി ഞാൻ ആഴത്തിൽ സഹനങ്ങളേൽക്കുന്നു. ഇന്നും സങ്കീർത്തനം 119 തന്നെയാണ്. വഞ്ചനയുടെ പാതകളിൽ തനിക്ക് പങ്കില്ല എന്ന് സങ്കീർത്തകൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ വഞ്ചനയും ദുഷ്ടതയും ദൈവനിരാസവും കൈമുതലാക്കിയവരുടെ പരിഹാസങ്ങളും മർദ്ദനവും അവനെ വലച്ചേക്കാം. പക്ഷേ അത് വളരെ നന്നായി എന്ന് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്. ആ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് അവൻ ദൈവനിയമത്തെ കൂടുതൽ അടുത്തറിഞ്ഞത്. സൃഷ്ടിയുടെ ആദ്യ മുഹൂർത്തം മുതൽ ഇന്നോളം ദൈവത്തിന്റെ കരുതലും കരുണയും സുവ്യക്തമാണ്. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ആഴവും നീളവും. അതിനാൽ വഞ്ചകരുടെ പാതകളും സമ്മാനങ്ങളും അവനെ ഭ്രമിപ്പിക്കുന്നില്ല. ചുറ്റോടു ചുറ്റും കണ്ണോടിക്കുമ്പോഴും ഒരുപക്ഷെ ദുരിതങ്ങൾ അകലാതെ നിൽക്കുന്നുണ്ടാകാം. എങ്കിലും സങ്കീർത്തകൻ ആനന്ദിക്കുകയാണ്. കാരണം നൈമിഷികമായ സമ്മാനങ്ങളല്ല, ദൈവനിയമത്തിന്റെ ദൈവസാമീപ്യത്തിന്റെ മാധുര്യമാണ് അവന്റെ ഹൃദയം നിറയെ. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അവ വിശിഷ്ടവും. ഇന്ന് സുവിശേഷത്തിൽ ഈശോ ശിഷ്യരെ അയക്കുന്ന ഭാഗമാണ്. അധികാരവും ശക്തിയും അവർക്കായി നാഥൻ നൽകിക്കഴിഞ്ഞു. വേറെ ഉറപ്പുകൾ ഇനി അവർക്ക് വേണ്ടതില്ല. കരബലവും ഊന്നുവടിയും മടിശീലയും പൊതിച്ചോറും ഒന്നും വേണ്ട. സമാധാനത്തിന്റെ ഈ വാഹകർ സമാധാനം കണ്ടെത്തുക തന്നെ ചെയ്യും. ആശ്വാസവും ഇനി അഥവാ തിരസ്കരിക്കപ്പെട്ടാലും സാരമില്ല. വിദ്വേഷത്തിന്റെ പൊടിമണ്ണ് പോലും അവിടെ നിന്ന് ചവിട്ടിയെടുക്കാതെ കാൽ തട്ടിക്കുടഞ്ഞ് മൃദുവായി നടന്നകലുക. കാറ്റിലും കോളിലും പെട്ടുലയുന്ന വഞ്ചിയിൽ അലറി വിളിക്കുന്ന ശ്രീഹന്മാരുടെ അടുത്ത് യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? മൂ ഈ പിസ്തിസൂമോൻ. കാറ്റും കോളും അകന്നപ്പോൾ, തീരമണഞ്ഞപ്പോൾ ഒരു ആധ്യാത്മിക കൊടുങ്കാറ്റ് അവരെ കാത്തിരിക്കുകയായിരുന്നു. പിശാചി ബാധിച്ച ഗരസേനർ ലെഗിയോൺ, ഒരു റോമൻ സൈന്യവ്യൂഹത്തിന്റെ പേരാണത്. 1 Petrus 5:11 പറയും, ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറി വിളിച്ച് നടക്കുന്ന സിംഹരൂപിയായ പിശാചിനെ കുറിച്ച്. പാദ്രി പിയോ പറയുമായിരുന്നു, അവന്റെ അലർച്ച പുറമെ കേൾക്കുമ്പോൾ ഭയക്കേണ്ട, അതൊരു നല്ല സൂചനയാണ്. എന്നാൽ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ നിശബ്ദനായി ശാന്തനായി നിങ്ങളിൽ കൂടിയിരുന്ന് നിങ്ങളുടെ ആത്മാവുമായി ചങ്ങാത്തത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ. ക്രമരാഹിത്യങ്ങൾ, കെയോസിന്റെ കടലിളക്കങ്ങൾ കടന്നുവരുന്ന സുവിശേഷ ഭാഗങ്ങളാണിത്. തിന്മ ദൈവിക ക്രമത്തെ ഉലയ്ക്കാൻ നോക്കും, കൊടുങ്കാറ്റായി മേഘനാഥമായി. എന്നാൽ പലപ്പോഴും അതിലും എളുപ്പത്തിൽ പ്രത്യാശയുടെ തിരുനാളങ്ങൾ മെല്ലെ ഊതിക്കെടുത്തിക്കൊണ്ടും അതിനെ തുടർന്ന് ജീവന്റെ മേൽ നാഥന്റെ നായകത്വം വെളിവാക്കുന്ന രക്തസ്രാവക്കാരിയുടെ സൗഖ്യവും ജൈറോസിന്റെ പുത്രിയുടെ പുനർജീവനവും നാം വായിക്കുന്നു. പ്രകൃതിയുടെയും ദുഷ്ടാരൂപികളുടെയും മരണത്തിന്റെയും മേൽ അവന് അധികാരമുണ്ടെന്ന് വ്യക്തമാകുകയാണ്. ഈ അധികാരവും ശക്തിയുമാണ് തുടർന്ന് ഈശോ തന്റെ ശിഷ്യർക്ക് പകർന്നു നൽകി അയക്കുന്നത്. ഇതൊക്കെ മനസ്സിലുറപ്പിച്ച് നമുക്ക് ആദ്യ വായനയിലേക്ക് വരാം. സുഭാഷിതം 30-ാം അധ്യായം. അതിന് തൊട്ടു മുമ്പിലത്തെ അധ്യായങ്ങൾ പുകൽ പെറ്റ യഹൂദ രാജാക്കന്മാരായ
സോളമൻ്റെയും ഹെസക്കിയായുടെയും ജ്ഞാനമൊഴികളായിരുന്നു. എന്നാൽ ഈ അധ്യായം ആഗൂർ എന്നു പേരായ ഒരു വിജാതീയ രാജാവിൻ്റെ സൂക്തങ്ങളാണ്. അതിൻ്റെ തുടക്കത്തിൽ ഇത്തിയേൽ, അക്കൂൽ എന്നീ രണ്ട് വ്യക്തിനാമങ്ങൾ കാണാം. അരമായ ഭാഷാ പണ്ഡിതർ പറയും അവയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥതലം കൂടിയുണ്ട്. ഇത്തിയേൽ എന്നാൽ ദൈവമില്ല, അക്കൂൽ എന്നാൽ ഞാൻ വിജയം നേടി എന്ന പ്രഖ്യാപനം. അങ്ങനെയെങ്കിൽ സുഭാഷിതം 30:1 ഒരു മറുവായന സാധ്യമാണ്. വിജാതീയ രാജനായ ആഗൂർ പറയുന്നു ദൈവമില്ല, ദൈവമില്ല, എന്നിട്ട് ഞാൻ വിജയം നേടി. കൂടുതൽ വ്യാഖ്യാനം ആവശ്യമില്ലല്ലോ ഈ മനോഭാവത്തിന്. വിശ്വാസത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ് ആഗൂർ. തുടക്കം തന്നെ അതിന് കഠിന പ്രഹരമേറ്റമട്ടാണ്. സംശയവും ശങ്കയും അതിനെ തല്ലി തകർക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വാസം ബലപ്പെടും? അടുത്ത നിമിഷം തന്നെ ആഗൂർ പറയുന്നു, എന്നാലും എൻ്റെ ഈ ചിന്തകൾ തികഞ്ഞ ഒരു വിഡ്ഢിയുടേതാണ്. വഞ്ചനയുടെ വഴികളിൽ നിന്ന് അകന്നു മാറാൻ കൊതിച്ചു തന്നെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്, തൻ്റെ പരിമിതികൾ ദൈവസന്നിധിയിൽ അനാവരണം ചെയ്തുകൊണ്ട് തന്നെ. തുടർന്ന് അവൻ സൃഷ്ടിയുടെ അധിനാഥനായ ദൈവത്തെ തിരിച്ചറിയുന്നു, തൻ്റെ ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ധ്യാനിക്കുന്നു. എന്നിട്ട് പറയും, എനിക്ക് ദാരിദ്ര്യമോ സമ്പത്തോ നൽകരുതേ, എനിക്ക് ആവശ്യമുള്ളത് മാത്രം നൽകിയാൽ മതി. നാം നേരത്തെ സഞ്ചരിച്ച സുവിശേഷ വഴി തന്നെയല്ലേ ഇവിടെയും കാണപ്പെടുന്നത്? എവിടെ നിന്റെ വിശ്വാസം എന്ന നാഥൻ്റെ ചോദ്യം, ദൈവമില്ല എന്ന ആഗൂറിൻ്റെ ആദ്യ ചിന്ത. സൃഷ്ടിയുടെ അതിനാഥൻ കടലിനെ ശാസിക്കുന്നു, പ്രപഞ്ചനാഥനെ ആഗൂർ തിരിച്ചറിയുന്നു. വഞ്ചകരുടെ പിതാവായ പിശാചിൻ്റെ ബന്ധനം നാഥൻ വിടുവിക്കുന്നു. ആഗൂർ വഞ്ചനയുടെ പാതകളെ പിരിയുന്നു. നാഥൻ ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ വഹിക്കുന്നവനായി കാണപ്പെടുന്നു. ആഗൂർ തൻ്റെ ജീവിതാന്ത്യത്തോളം ജീവിതം സുഹൃത്ത് സമ്പന്നമാക്കാൻ, ദൈവോചിതമാക്കാൻ കൊതിക്കുന്നു. വേണ്ടത് മാത്രം, വേണ്ടതിലധികം നൽകി നാഥൻ ശിഷ്യരെ അയക്കുന്നു. ആഗൂർ പറയുന്നു, വേറൊന്നും വേണ്ട, നിന്നെ പിരിയാതിരിക്കാൻ കനിഞ്ഞാൽ മാത്രം മതി. നാം പതിയെ പതിയെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയാണ്. പ്രശസ്ത ഫ്രാൻസിസ്കൻ വൈദികനും വൈദ്യശാസ്ത്ര നിപുണനും ശാസ്ത്രജ്ഞനുമായിരുന്ന അഗോസ്തീനോ ജമെല്ലി പാദ്രെ പിയോയുടെ കറതീർന്ന ഒരു വിമർശകനായിരുന്നു. വിവരം കെട്ട, സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു മനോരോഗി പാവങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നുവെന്നാണ് പാദ്രെ പിയോയുടെ പഞ്ചക്ഷര സിദ്ധിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആലോചിച്ചിരിക്കുന്നവ വന്നു ചേരും എന്ന ഓട്ടോ സജഷൻ എന്നൊരു മനഃശാസ്ത്ര പ്രതിഭാസമാണ് ജമല്ലി ഈ പഞ്ചക്ഷരത്തെ വിശദീകരിക്കാനായി മുന്നോട്ട് വെച്ചത്. ഇതറിഞ്ഞ് പാദ്രെ പിയോ പറഞ്ഞു, അത്രേ എങ്കിൽ ജമല്ലിയോടൊന്ന് പറയൂ, ഒരു കാളയെ ധ്യാനിച്ച് ധ്യാനിച്ചിരുന്ന് രണ്ട് കൊമ്പ് മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാൻ.